ഇനി ജീവിതശൈലി രോഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഡയബറ്റീസ് അഥവാ പ്രമേഹം, അതുപോലെ തന്നെ BP, നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയും, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ കൂടുതലായിട്ട് കണ്ടുവരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകളിൽ ഒരുപാടധികം, അതായത് മുൻപുള്ളതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജീവിതശൈലി നമ്മളത് മാറിയതുകൊണ്ടാണ് ഈ അസുഖങ്ങളൊക്കെ ഒരുപാട് കൂടുന്നത്. ഇപ്പം BP വേണ്ടി മരുന്ന് മെഡിസിൻ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് BP മെഡിസിൻ ഒക്കെ സ്വയം അങ്ങ് നിർത്താനൊന്നും പാടില്ല. നിങ്ങളിപ്പോൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്യുക. പക്ഷെ നമ്മൾ BP നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം നമുക്കത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നാൽ ചില ആളുകളുണ്ട്, എന്താണ്, നിങ്ങൾ BP മരുന്ന് കഴിക്കുന്നുണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ BP കൂട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും കഴിക്കുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് ആ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല, നിങ്ങൾക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയും വേണം എന്നുള്ള ചിന്തയിലുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് നിങ്ങൾ BP മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെ നോക്കണം. നിങ്ങൾക്ക് അത് കുറയ്ക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് BP ഒക്കെ നോർമലായിട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ഡോക്ടർ തന്നെ അത് കുറച്ച് തരുമൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ നാച്ചുറലി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മളെ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഈ BP ഒരു നോർമൽ അവസ്ഥയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത്. കാരണം നമുക്കറിയാം BP ഇപ്പം നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് BP കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഒരുപാട് ഇതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ട്, സങ്കീർണതകളുണ്ട്. അതായത് BP പെട്ടെന്ന് കൂടുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പെട്ടെന്ന് സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ തലയിലോട്ട് പോകുന്ന ഞരമ്പിന് പെട്ടെന്ന് അത് ബ്രേക്ക് ആയിട്ട് പെട്ടെന്ന് ആൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേൾക്കുന്നതാണ്. അതായത് BP എന്ന് പറയുന്നത് ചില്ലറ ഒരു നിസ്സാരക്കാരനല്ല. ഇപ്പൊ ഷുഗർ ഒക്കെ ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഷുഗറിന്റെ ഒരു ടാബ്ലറ്റ് ഒരു ദിവസം വിട്ടു പോയാലും പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ ഷുഗർ ഒന്ന് കുറച്ചൊന്ന് നിങ്ങൾ ഒന്ന് ഭക്ഷണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തിയാലും ഷുഗർ പെട്ടെന്ന് അവിടെ എന്താവാം കൂടിയാലും അത് പിന്നീടേ പ്രശ്നം ഉണ്ടാക്കുള്ളൂ. ആ ഒരു സമയത്ത് അത് പ്രശ്നം ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ BP അങ്ങനെയല്ല. ഇപ്പൊ BP ഉള്ള ആളുകൾ എപ്പോഴും അവരുടെ ഭക്ഷണമൊക്കെ എപ്പോഴും കൺട്രോൾഡ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര തരത്തിലാണ് BP ഉള്ളതെന്നൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അതിനെ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്നും അതുപോലെ തന്നെ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഡോക്ടർ ഒന്ന് BP ചെക്ക് ചെയ്യാൻ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു ആ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു പേടി കൊണ്ട് നമ്മൾ BP ഒന്ന് കൂടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പൊ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ചില ആളുകളിൽ BP കൂടുതലായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ റീനൽ പ്രോബ്ലംസ് ഉള്ള ആളുകളിൽ, കിഡ്നിക്ക് എന്തെങ്കിലും ഒരു അസുഖമുള്ള ആളുകളിൽ BP നല്ല വേരിയേഷൻസ്, ക്രിയാറ്റിനിൻ കൂടിയ ആളുകളിൽ BP നമ്മൾ വേരിയേഷൻസ് കണ്ടുവരാറുണ്ട്. തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ BP കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും ഹോർമോണൽ ഇൻബാലൻസോ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ഭാഗമായിട്ടൊക്കെ BP കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. അതുപോലെ തന്നെ കാർഡിയാക് ഡിസീസസ് എന്ന് വെച്ചാൽ നമ്മളെ ഹാർട്ട്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ BP വരുന്ന ആളുകൾ അല്ലെങ്കിൽ അമിത വണ്ണുള്ള ആളുകളിലൊക്കെ പെട്ടെന്ന് BP ഷൂട്ട് ചെയ്യാറുണ്ട്. BP കൂടുന്ന സമയത്തോ അല്ലെങ്കിൽ BP മെല്ലെ മെല്ലെ കൂടി വരുന്ന സമയത്തൊന്നും നമ്മുടെ ശരീരത്തിൽ വലിയ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവാറില്ല അല്ലേ. പെട്ടെന്ന് BP കൂടി കുഴഞ്ഞു വീണു എന്നാണ് നമ്മൾ കേൾക്കാറ്. അതിന്റെ മുൻപത്തെ ദിവസങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഒരു തവണ നോക്കി, നിങ്ങൾ കുറച്ച് വണ്ണുള്ള ആണ് എന്ന് കരുതുക, എന്നിട്ട് നിങ്ങൾ ഒരു തവണ ലാബിലൊക്കെ പോയിട്ട് BP നോക്കിയിട്ട് അത്യാവശ്യം കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ആ BP എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അതായത് BP പോയിട്ട് ചെക്ക് ചെയ്യുക, കുറയുന്നുണ്ടോ, നിങ്ങൾ ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, മരുന്ന് കൃത്യമായിട്ട് കഴിക്കാം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം BP അവിടെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണ ക്രമീകരണമാണ്. നമുക്ക് ഭക്ഷണത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് BP കുറച്ചെടുക്കാൻ സാധിക്കും. അതിൽ ആദ്യം തന്നെ എന്താണ്, സോഡിയം അടങ്ങിയിട്ടുള്ള ഉപ്പ് നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ BP പേഷ്യൻസിനോട് നമ്മൾ എല്ലാവരും പറയാണ്ട് നിങ്ങൾ വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. എന്നാൽ ഇങ്ങനെ മെഡിസിൻ എടുക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ്, അവർ പപ്പടം കഴിക്കുന്നുണ്ടാവും, അവർക്ക് എല്ലാ ദിവസവും അച്ചാറ് വേണ്ടി വരും, അവർക്ക് എല്ലാ ദിവസവും പൊരിച്ചതും വറുത്തതും ആയിട്ടുള്ള മത്സ്യങ്ങളോ മാംസങ്ങളോ ഒക്കെ ആവശ്യമായിരിക്കും. നിങ്ങൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് BP BP വേണ്ടി ഇങ്ങനെ കാലാകാലം മെഡിസിൻ എടുക്കുന്നതൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും.
അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പം ഭക്ഷണത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ദുപ്പാണ് കൂടുതലായിട്ടും കഴിക്കുക, ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ ഇന്ദുപ്പാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പക്ഷെ അതും ഒരു പരിധിയിൽ കൂടാൻ പാടില്ല. പിന്നുള്ളത് എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഷാലോ ഫ്രൈ ആണെങ്കിൽ നിങ്ങൾ വളരെ ഒക്കേഷണലി ആയിട്ട് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ചാർ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ഉണക്കമീൻ, ചില ആളുകൾ ഉണക്കമീൻ ഒരുപാട് കഴിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. ഫ്രൂട്ട്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ മാതളൊക്കെ നമ്മളെ ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും നേന്ത്രപ്പഴം കുറയ്ക്കുകയാണെങ്കിലും അത് നമ്മുടെ ബി പി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ബീട്രൂട്ട് എല്ലാ ദിവസവും എന്ത് ചെയ്യാം, കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് ജ്യൂസ് അടിച്ച് പഞ്ചസാരയൊന്നും ഇടാതെ ഉപ്പൊന്നും ഇടാതെ ചുമ്മാ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ജ്യൂസ് അടിച്ച് നിങ്ങൾക്ക് അത് ഇൻജസ്റ്റ് ചെയ്യാം. അതിലെ ഫൈബേഴ്സ് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ അത് ചുമ്മാ കട്ട് ചെയ്ത് കഴിക്കേണ്ടി വരും. ജ്യൂസ് അടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി വാട്ടറി വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കാൻ സുഖമായിരിക്കും. അപ്പൊ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ്, ചണവിത്ത് എന്ന് പറയും, ഈ ചണവിത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, തലേ ദിവസം രാത്രി മോരിലൊക്കെ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബി പി കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അധികം പ്രായമൊന്നുമില്ല, പക്ഷെ കുറച്ച് വണ്ണുണ്ട്. ഇങ്ങനെയുള്ള ആളുകളിൽ ബി പി കൂടുതലായിട്ട്, അതായത് ഒരു 27-28 വയസ്സൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ബി പി നോക്കുന്ന സമയത്ത് 140-90 ഉണ്ടെങ്കിൽ അവരിൽ കുറച്ച് ബി പി കൂടുതലാണ്. നോർമലായിട്ട് നമ്മുടെ ബി പി എന്ന് പറയുന്നത് 120-80 ആണ്. പക്ഷെ അത് അതിൽ കൂടുക, ഒരു പ്രായത്തിന്റെ കണക്കുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു 60 വയസ്സൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു 130-90 ഒക്കെ ആകുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ആ ഒരു റേഞ്ചിൽ നിന്ന് അത് കൂടാൻ പാടില്ല. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 27-28 വയസ്സാണ്, കുറച്ച് വണ്ണുണ്ട്, ബി പി ഒക്കെ കൂടുതലൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് മെഡിസിൻസ് ഒക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എന്താണെങ്കിലും കാർഡിയാക് വർക്കൗട്ട് തന്നെ നിർബന്ധമായിട്ടും ചെയ്യണം. ഭക്ഷണത്തിൽ ഞാൻ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം. ബീഫ്, മട്ടൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. കാരണം അവർക്ക് വണ്ണം വെക്കാൻ ഇനി പാടില്ല, കൊഴുപ്പ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതിന്റെ കൂടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാക്സ് സീഡ്സ് മോരിൽ കുതിർത്ത് വെച്ചിട്ട് രാവിലെ കഴിക്കുക. വാൾനട്ട് ബി പി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇപ്പൊ വാൾനട്ട് ആണെങ്കിൽ ഒരു 5-8 വരെ വാൾനട്ട് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈ കൂടുന്ന ഹൈപ്പർ ടെൻഷൻ, നമ്മുടെ രക്തധമനികളിലൊക്കെ കൂടുന്ന ടെൻഷൻ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.